ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രഞ്ജിത്. ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നൽകിയെന്ന പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടി. വോട്ടർ പട്ടികയിൽ ഒന്നിലധികം തവണ പേര് ചേർക്കാൻ ബോധപൂർവമുള്ള ശ്രമമുണ്ടായോ എന്ന് പരിശോധിച്ച് 20 ദിനകം റിപ്പോർട്ട് നൽകണമെന്ന് കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത്. ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞാൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നിരീക്ഷക സംഘങ്ങൾക്കുള്ള കോവിഡ് പ്രോട്ടോകോൾ കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട പാലനത്തിനായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫ്ളയിംഗ് സ്ക്വാഡുകൾ, മറ്റ് നിരീക്ഷണ സംഘങ്ങൾ എന്നിവർക്കാണ് കിറ്റുകൾ ലഭ്യമാക്കുന്നത്. മാസ്കുകൾ, കൈയുറകൾ, ഫേസ് ഷീൽഡുകൾ, സാനിറ്റൈസറുകൾ എന്നിവയാണ് കിറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 21 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം ആവേശകരമായി മുന്നോട്ടു പോകുന്നു. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. LDF, UDF, NDA മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംസ്ഥാനത്തൊട്ടാകെ പുരോഗമിക്കുകയാണ്. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച പൂർത്തിയായ ശേഷം ശനിയാഴ്ച ഇവയുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 22 വരെ പത്രികകൾ പിൻവലിക്കാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തും വി ശശി MLA ചിറയിൻ കീഴിലും BJP നേതാവ് കുമ്മനം രാജശേഖരൻ നേമത്തും ഇന്ന് പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി ഇന്ന് 14 പേർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന തീയതി. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 22 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവമ്പാടി, കൊയിലാണ്ടി, കൊടുവള്ളി, പേരാമ്പ്ര, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൌത്ത് മണ്ഡലങ്ങളിലാണ് പത്രികകൾ ലഭിച്ചത്. കുറ്റ്യാടി, വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ ഇതുവരെ പത്രിക ലഭിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിലെ വിവിധ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായി ബുധനാഴ്ച സമർപ്പിക്കപ്പെട്ടത് 33 നാമനിർദ്ദേശ പത്രികകൾ. കൊല്ലം ജില്ലയിൽ ഇന്ന് 7 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതുവരെ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം 16. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരി നാളെ പത്രിക സമർപ്പിക്കും. ശബരിമല വിഷയത്തിൽ വിശ്വാസികളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സുപ്രീംകോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിച്ച് പിണറായി വിജയൻ മാപ്പു പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ചവറ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP, CPM അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും കേരളത്തിന്റെ ജനകീയ സർവേയിൽ UDF മുന്നിൽ നിൽക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനം ഇന്ന് വയനാട്ടിൽ ആരംഭിച്ചു. കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും നടന്ന പൊതുയോഗങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തു. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സർക്കാർ നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. രാജ്യത്ത് മതനിരപേക്ഷതയും ഭരണഘടനയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നാളെ മലപ്പുറം ജില്ല സന്ദർശിച്ച് 4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. CPI, കേരള കോൺഗ്രസ് എം, NCP, LJD തുടങ്ങിയ LDF ഘടകകക്ഷികളും വിപുലമായ പ്രചാരണമാണ് വിവിധ മണ്ഡലങ്ങളിലായി നടത്തുന്നത്. UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കു പുറമെ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളും UDFനായി പ്രചാരണത്തിനെത്തും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും ഉൾപ്പെട്ട UDF ക്യാമ്പ് പൂർണ്ണമായും പ്രചാരണ രംഗത്ത് സജീവമാണ്. UDF ശനിയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും. കഴക്കൂട്ടം ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BJP ഇന്ന് പ്രഖ്യാപിച്ചു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും കൊല്ലത്ത് എം സുനിലും ജനവിധി തേടും. മുകുന്ദൻ പള്ളിയറ മാനന്തവാടിയിലും BT സുധീർ കരുനാഗപ്പള്ളിയിലും BJPക്ക് വേണ്ടി മത്സരിക്കും. ഒ രാജഗോപാൽ അടക്കമുള്ള സംസ്ഥാന BJP നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രചരണത്തിനായി എത്തും. കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഒരു തത്വദീക്ഷയുമില്ലെന്ന് BJP. കേരളത്തിൽ ഇടതുപക്ഷം മുഖ്യ എതിരാളിയായി കാണുന്ന കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ സഖ്യത്തിലാണെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. അതേ കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ എങ്ങനെയാണ് സഖ്യത്തിലായതെന്ന് ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP CPM ധാരണയാണെന്ന ബാലശങ്കറിന്റെ പ്രസ്താവന തള്ളി BJP ദേശീയ വക്താവ് ഗോപാൽകൃഷ്ണ അഗർവാൾ.
തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 12 April നടക്കും. കെ രാഗേഷ്, അബ്ദുൾ വഹാബ്, വയലാർ രവി തുടങ്ങിയവരുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 24 ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. 31 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 3 സൂക്ഷ്മ പരിശോധന നടക്കും. 5 April വരെ പത്രിക പിൻവലിക്കാം. 12 April രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ വോട്ടെടുപ്പ് നടക്കും. അന്ന് തന്നെ വൈകിട്ട് 5 വോട്ടെണ്ണും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് നിബന്ധനകൾ പാലിക്കണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയ്ക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെയും മേൽനോട്ട ചുമതല. സംസ്ഥാനത്തുനിന്ന് 2098 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഒരു റിപ്പോർട്ട്. എറണാകുളം 255, കോഴിക്കോട് 246, കൊല്ലം 230, തിരുവനന്തപുരം 180, കോട്ടയം 169, മലപ്പുറം 163, പത്തനംതിട്ട 156, കണ്ണൂർ 139, തൃശൂർ 137, കാസർഗോഡ് 131, ആലപ്പുഴ 91, പാലക്കാട് 75, ഇടുക്കി 67, വയനാട് 59 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും വന്ന 2 കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചു. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,193 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.49 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 13 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,435. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1,879 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 138 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 9 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,815 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 27,394 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 10,66,259 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 356 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 386 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 93 പേരാണ്. 8 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2,053 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസും രജിസ്റ്റർ ചെയ്തു. കൊല്ലം ജില്ലയിൽ നിന്ന് 230 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 3 പേർക്കും സമ്പർക്കം മൂലം 222 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ നിന്ന് 515 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരം ജില്ലയിൽ 119 സർക്കാർ കേന്ദ്രങ്ങളിലും 53 സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് വാക്സിൻ നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ പറഞ്ഞു. വാക്സിനേഷൻ ആരംഭിച്ച 16 January മുതൽ ഇന്നുവരെ 2,03,132 ഡോസ് വാക്സിനാണ് നൽകിയത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ഉയരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ഒരാഴ്ചയിൽ രോഗസ്ഥിരീകരണ നിരക്ക് 3% താഴെയാണെന്ന് മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗം സ്ഥിരീകരിക്കുന്നതിൽ 60% മഹാരാഷ്ട്രയിലാണ്. 3.5 crore പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിയതായി ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനി ഇതുവരെ 30 lakh ചികിത്സാ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി. പ്രതിദിനം 35,000 രോഗികളാണ് ഈ സേവനം വിനിയോഗിക്കുന്നത്. 31 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ ഇ സഞ്ജീവനി സേവനം ലഭ്യമാണ്. കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളാണ് ഇ സഞ്ജീവനി കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. സ്ത്രീകളാണ് കൺസൾട്ടേഷനിൽ മുന്നിലുള്ളത്. എല്ലാ രംഗത്തും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിൽ 1000 കാവുതീണ്ടി. മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അശ്വതി കാവുതീണ്ടലിൽ 1000 പങ്കെടുത്തത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടവും കൊച്ചിൻ ദേവസ്വം ബോർഡും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആദായ നികുതി റീഫണ്ട് ഇനത്തിൽ ഈ വർഷം ഇതുവരെ 2 lakh രൂപയിലധികം വിതരണം ചെയ്തതായി നികുതി വകുപ്പ്. 2.1 crore നികുതിദായകർക്ക് പ്രയോജനം ലഭിച്ചു. വ്യക്തിഗത നികുതി വിഭാഗത്തിൽ 73,607 crore രൂപയാണ് വിതരണം ചെയ്തത്. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ജൈവ ക്യാപ്സ്യൂളിന് പാറ്റന്റ് ലഭിച്ചു. 2013 3 ശാസ്ത്രജ്ഞരുടെ സംഘം പാറ്റന്റിനുള്ള അപേക്ഷ ഭാരതീയ ബൌദ്ധിക സ്വത്തവകാശ വിഭാഗത്തിന് സമർപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.